ഈ ഇന്നത്തെ സ്പെഷ്യല് ഷാപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. പഠനത്തോട് ഭയങ്കര താല്പര്യക്കുറവായിരുന്നു. എനിക്ക് മറ്റേ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാക്കിങ് അതുപോലുള്ള കാര്യങ്ങൾ കുറച്ച് ഏറെ പഠിച്ചു. അപ്പോഴും ഗുരു ഗൂഗിളാണ്. എനിക്ക് ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം അതിനകത്ത് സെർച്ച് ചെയ്ത് അവസാനം ഇതുപോലുള്ള കാര്യങ്ങളിൽ ചെന്ന് ചെയ്യും. അതിന് നമ്മൾ ആദ്യത്തെ ആപ്പ് ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഒരു വെബ് ബേസ്ഡ് ആപ്പായിരുന്നു. ആപ്പ് ഉണ്ടാക്കി പ്ലേ സ്റ്റോറിൽ ഇടുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യം. പക്ഷെ അത് ആൾക്കാരെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കുക, അവർക്ക് നല്ല സർവീസ് നൽകുക എന്നുള്ളതാണ് ഇതിലെ മെയിൻ കാര്യം. ഈ ആപ്പിലേക്ക് വരാനുണ്ടായ അനസിന്റെ ഒരു പ്രചോദനമുണ്ട്, ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. 3 വർഷം നീണ്ടുന്ന പ്രണയമായിരുന്നു. എല്ലാ പ്രണയം പോലെ അത് ഡിപ്രഷൻ. ഞാൻ കേട്ട അനസിനെ ചില കലാപരിപാടികളൊക്കെ പ്ലസ് ടുവിന് തോറ്റ കുട്ടികൾക്ക് ആപ്പിലൂടെ ബിരിയാണി കൊടുക്കുക, ഷവർമ ഫ്രീ ആയിട്ട് കൊടുക്കുക. ഞാൻ പ്ലസ് ടു പകുതി വെച്ച് പഠിത്തം നിർത്തിയ ആളാണ്. പിന്നെ എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, ഇത് ഇവിടെ വെച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ ജീവിതം പോയി. അങ്ങനെയല്ല, പഠിക്കണം, പക്ഷേ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ പിന്നെ വിഷമിക്കണം. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുന്നിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നീട് പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയമൊന്നുമില്ല, പക്ഷെ പ്രണയത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇല്ല. ഹംഗർ ഫെസ്റ്റ് നടത്തി കഴിഞ്ഞ പ്രാവശ്യം, ഹംഗർ ഫെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ 10-30 ലക്ഷം രൂപ കടമായി. ഈ പ്രാവശ്യം നടത്തിയപ്പോൾ കടമായില്ല, ആ ഒരു ഗുണം മാത്രമേ ഉള്ളൂ. ഹായ്, ഹലോ, ബിഹൈൻഡ്വുഡ്സ് ഐസ് യു എസ്, വെൽക്കം ടു ഇൻസ്പയറിംഗ് മൈൻഡ്സ്. തേപ്പിന് പകരം ആപ്പ്, ഞാൻ എന്തായി പറയുന്നതെന്നല്ലേ? അതെ, ഈ വൻകിട കമ്പനികൾ വാഴുന്ന ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പ്, അതിൻ്റെ ഇടയിലേക്ക് 12-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിക്ക് ഒരു ആപ്പ് നിർമ്മിക്കാൻ കഴിയുമോ? നിർമ്മിച്ച് വിജയിക്കാൻ കഴിയുമോ? വിജയിക്കാൻ കഴിയും എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ്. സോ ലെറ്റ് മീ വെൽക്കം അനസ് ഗെയ്റ്റ് ടു ഇൻസ്പയറിംഗ് മൈൻഡ്സ്. സോ അനസ്, വെൽക്കം ടു ഇൻസ്പയറിംഗ് മൈൻഡ്. താങ്ക് യു. സോ അപ്പോൾ അനസ് ഈ ഇൻസ്പയറിംഗ് മൈൻഡിൽ വരാൻ കാരണം, അനസ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു. അപ്പോൾ അതാ എന്താണ് ആ കാര്യം എന്ന് ഞങ്ങളുടെ ഇൻസ്പയറിംഗ് മൈൻഡ്സിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യും. ഒരു ഫുഡ് ഡെലിവറി ആപ്പ്, പെസിറ്റോ എന്നാണ് പേര്. ഓക്കെ. 2019 ജൂലൈ 30 തുടങ്ങിയതാണ്. ഇപ്പം അന്ന് ഹരിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് തുടങ്ങിയതാണ്. പിറ്റേ മാസം കായംകുളം, മാവേലിക്കര, അങ്ങനെ 2 സ്ഥലങ്ങളിലൂടെ വ്യാപിച്ചു. ഇപ്പം കേരളത്തിൽ ഏകദേശം 13-14 സ്ഥലങ്ങളുണ്ട്. കേരളം മൊത്തം, അതായത് കൊല്ലം ജില്ല, തിരുവനന്തപുരം ജില്ല. ഇപ്പം എറണാകുളം നമ്മൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തു. എറണാകുളം സോൺ സോണായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് നെട്ടൂരം എന്ന് പറയുന്ന സ്ഥലം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മലപ്പുറം, കോഴിക്കോട്, ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കാം. ഒരു 2-3 മാസത്തിനുള്ളിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഫുഡ് ഡെലിവറി ആപ്പ്, കേരളത്തിൽ സർവീസുള്ള. അപ്പോൾ പക്ഷേ അനസിനെ എനിക്ക് ഭയങ്കര ഫാസിനേറ്റ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അനസ് 12-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അല്ലേ? പിന്നെ അതിന് ശേഷം എന്താ പഠിച്ചത്? അതിനുശേഷം പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പഠിത്തം നമുക്ക് ശരിയാവില്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നോ? പഠിത്തത്തോട് ഭയങ്കര താല്പര്യക്കുറവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് മറ്റേ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, മറ്റേ ഹാക്കിങ് അതേപോലെ സംഭവങ്ങളൊക്കെ ആയിട്ട്, അപ്പം അതുപോലുള്ള കാര്യങ്ങൾ കുറച്ച് ഏറെ പഠിച്ചു. പിന്നെ എപ്പോഴും ഗുരു ഗൂഗിളാണ്. നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം അതിനകത്ത് സെർച്ച് ചെയ്ത് എന്തായാലും അവസാനം ഇതുപോലുള്ള കാര്യങ്ങളിൽ ചെന്ന് ചെയ്യും. അപ്പം ആ രീതിയിൽ തന്നെയാണ് പഠിച്ചത്. അതിന് നമ്മൾ ആദ്യത്തെ ആപ്പ് ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഒരു വെബ് ബേസ്ഡ് ആപ്പായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം കസ്റ്റമർ ബേസൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് വേറൊരു കമ്പനിക്ക് കൊടുത്തു. അവരുടെ റെഡിമെയ്ഡായിട്ട് ആപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. നമ്മളിപ്പം ഇന്ന് ഒരു ഫുഡ് ഡെലിവറി ആപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ അവരത് സെറ്റ് ചെയ്ത് തരും. ഓക്കെ. അവരുടെ ഈ സാധനം റെഡിമെയ്ഡ് ഉണ്ട്, പേര് മാറ്റി കഴിഞ്ഞ് തരും. ഇപ്പം നമുക്ക് അതും പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്ഥലങ്ങളായി. ഇപ്പം നമ്മുടെ ഓൺ ഡെവലപ്പിംഗ് ടീമിനെ വെച്ചിട്ട് ഇപ്പോൾ നവംബർ 1 അത് റിലീസ് ചെയ്യുകയാണ്. നമ്മുടെ പുതിയത്, അതായത് പഴയ ആപ്പ് ഇത് മാറി പുതിയതോട്ട് നമ്മുടെ സ്വന്തം ഒന്ന് അപ്ഗ്രേഡ്. അതെ. ഓക്കെ. അപ്പോൾ ഈ ആപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നതല്ല, അതിപ്പോൾ ഇത്ര ഈസി ഉള്ള പ്രോസസ് അല്ല. അതിൽ കുറേ നമുക്ക് ടെക്നിക്കൽ നോളജ് വേണം, അതായത് കോഡിംഗ് ഒക്കെ പഠിക്കണം. അപ്പോൾ അനസിനെ ഈ കോഡിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ ആരാണ് പഠിച്ചത്? സെൽഫ് ടോട്ട് ആണോ മൊത്തം? ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഗൂഗിളിലാണെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ പിന്നെ അതേപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഓക്കെ. പിന്നെ എല്ലായിടത്തും പറയുന്നത്, അതായത് ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിൽ പറഞ്ഞപ്പോൾ ഒക്കെ കുറേ ആളുകൾ ഇതേപോലെ പുതിയ പുതിയ ഫുഡ് ഡെലിവറി ആപ്പ് അതേപോലുള്ള ആപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കാറുണ്ട്, നിർദ്ദേശങ്ങളൊക്കെ ചോദിച്ചിട്ട്. ഞാൻ അവരോടെല്ലാം പറയുന്ന കാര്യമാണ്, ഒരു ആപ്പ് ഉണ്ടാക്കി പ്ലേ സ്റ്റോറിൽ ഇടുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യം. പക്ഷെ അത് ആൾക്കാരെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കുക, അവർക്ക് നല്ല സർവീസ് നൽകുക എന്നുള്ളതാണ് ഇതിലെ മെയിൻ കാര്യം. അപ്പം ഇത് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടിട്ട് ഇതെല്ലാം നമ്മുടെ അടുത്തോട്ട് വരും എന്ന് പറഞ്ഞ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. നമ്മളതിന് വേണ്ടിയിട്ട് ഇറങ്ങി കഷ്ടപ്പെടണം.
അപ്പോൾ അങ്ങനെ അതിനു മുന്നേ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ആപ്പിലേക്ക് വരാനുണ്ടായ അനസിൻ്റെ ഒരു പ്രചോദനമുണ്ട്, ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, അതൊന്ന് ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് പറയൂ, എന്താണ് ആ ഒരു സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, ഒരു 3 വർഷം നീണ്ടുന്ന പ്രണയമായിരുന്നു. എല്ലാ പ്രണയം പോലെ അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആകെ ഡിപ്രഷൻ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ഓക്കെ, എന്ത് പറഞ്ഞ ഇപ്പം ഞാൻ ഒരു കൂട്ടുകാരനെ എപ്പോഴും എന്റെ കൂടെ നിർത്തും, അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇത്, അതായത് അനസിന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പൊ ഞാൻ ഇതിൽ ഒരു ഇതില് അനസിന്റെ ഒരു സ്റ്റോറി വായിച്ചപ്പോ ഞാൻ കേട്ടത്, അതായത് ഗ്രൗണ്ടിൽ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു എന്താ അത്, ഈ സംഭവം അതിനു മുമ്പായിരുന്നു. അതായത് ഈ പെസിറ്റോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫ്രണ്ട്സിനെയാണ് എപ്പോഴും വേണ്ടത്. ഇവരുള്ള കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് നമുക്കൊരു സമാധാനമുണ്ട്. അപ്പം ഇവരെ എല്ലാവരെയും കൂടി വെച്ചിട്ട് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണി ആകുമ്പോഴത്തേന് ഈ ഫ്രണ്ട്സ് അങ്ങ് പോകും, അവർക്ക് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ, 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഓർമ്മകളൊക്കെ വരുന്ന, ഈ 12 മണി കിടക്കാൻ ഇരിക്കുന്ന സമയത്താണ് ഈ ഓർമ്മകളൊക്കെ വരുന്നത്. അപ്പൊ ഇവന്മാരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഒരു ക്രിക്കറ്റ് കളി സംഘടിപ്പിച്ചത്. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞങ്ങളുടെ വീടിന്റെയൊക്കെ അടുത്തുള്ളൊരു കണ്ടം, അത് മൊത്തം കുളവി കിടക്കുമായിരുന്നു. അത് യുവന്മാരെയൊക്കെ ട്രാക്ടറൊക്കെ വെച്ചിട്ട് അത് മൊത്തം സെറ്റ് ചെയ്ത് ഒരു ക്രിക്കറ്റ് പിച്ച് പോലെയൊക്കെ ആക്കി, എയർടെല്ലുകാരെ പിടിച്ച് സൈഡിൽ മറ്റേ ബോർഡുണ്ടല്ലോ അതും എല്ലാം വെച്ച് ചുറ്റിനും 12 ക്യാമറയും തേടാൻ പേർ സിസ്റ്റം, റിവ്യൂ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പോസ്റ്ററൊക്കെ അടിച്ച്, അതാണ്ട് 19 ടീമുകൾ ആലപ്പുഴ ജില്ലയിൽ 19 ടീമുകൾ പങ്കെടുത്തൊരു മത്സരമായിരുന്നു. അപ്പൊ 3 ദിവസത്തേക്കായിരുന്നു മത്സരം വെച്ചിരുന്നത്. അത് പിന്നെ തള്ളി 4 ദിവസമാക്കി. അപ്പൊ ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം വെളുപ്പിന് 3 മണി 4 മണി വരെയൊക്കെ ആവും കളി കഴിയും, 4 മണി വരെ ഇവന്മാരെല്ലാരും കൂടെ ഉണ്ടാവും. അപ്പോ അങ്ങനെ അത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെയും വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ പിള്ളേരൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാകണം എന്ന് ഉള്ള ഒരു ഇത്. അന്ന് എനിക്കൊരു 10 or 12 പിള്ളേർ കൂടെ ഉണ്ടായാൽ മതിയായിരുന്നു, പക്ഷെ ഇപ്പം 500 കണ്ടുപിടിച്ച ഈ ഒരു ഡെലിവറി ആപ്പ് എങ്ങനെയായിരുന്നു അതിനേക്കുള്ള ഒരു തുടക്കം? ഇത് നമ്മളെ ഹരിപ്പാടെന്ന് പറയുന്നൊരു ചെറിയ സ്ഥലത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് വലിയ ബോധമില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ തുടങ്ങി, ഞാൻ സ്റ്റാഫിൻ്റെ അടുത്തെല്ലാം നിർദ്ദേശം കൊടുത്തു, നമ്മൾ 6 മാസം ചുമ്മാ ഇരിക്കേണ്ടി വരും, കാരണം ഇതൊന്ന് ആൾക്കാരൊന്ന് അറിഞ്ഞ് ഇത് എങ്ങനെയാണെന്നൊന്ന് പഠിച്ച് വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റെസ്റ്റോറൻറ്റിനും പിന്നെ ഡെലിവറി ബോയ്സിനും എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുന്ന രീതി മൊത്തം ഓട്ടോമാറ്റിക്കായിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം, ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇത് ചെയ്യാൻ അറിയത്തില്ല. അതിപ്പോ നമ്മുടെ ഒരു നാട്ടിൽ, അതായത് ഹരിപ്പാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അതായത് പെട്ടെന്ന് ഒരാൾ ഒരു പുതിയൊരു സാധനം കൊണ്ടുവരിക, ഒരു ആപ്പ് കൊണ്ടുവരിക, അപ്പം എല്ലാവരും അതൊന്ന് അറിഞ്ഞ് അതൊന്ന് യൂസ് ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും അല്ലേ? അപ്പം ആ ഇനിഷ്യൽ ഉള്ള ആ ഒരു യൂസ് ചെയ്യാനുള്ള ഒരു പ്രേരണ അതെങ്ങനെയാണ് അനസ് കൊടുത്തത്? അതായത് ഡൗൺലോഡ് ചെയ്യാൻ എങ്ങനെ അവരെ കൺവിൻസ് ചെയ്തത്? അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് അവിടെയുള്ള ഹോട്ടൽസിലൊക്കെ ഉള്ള സാധനങ്ങളുടെ വില നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ഓഫർ, അതായത് ഈ ആദ്യമായിട്ട് ഈ ആപ്പ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ 50% ഡിസ്കൗണ്ട്, അതായത് 50% ഡിസ്കൗണ്ടാണ്, പക്ഷേ 100 രൂപ വരെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, up to 100 വരെ. അങ്ങനെയുള്ളൊരു ഓഫർ അവരുടെ മുമ്പിൽ എത്തിച്ചു, അതായത് ഇപ്പം 100 രൂപയുടെ സാധനം വാങ്ങുവാണെങ്കിൽ 50 രൂപയേ ഉള്ളൂ ആദ്യത്തെ ഓടാന്ന്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കത്തില്ലേ, അവിടെ പോയി ഒരു ബിരിയാണി കഴിക്കണമെങ്കിൽ 130 രൂപ കൊടുക്കണം, ഇതിനകത്ത് 70 രൂപയെ ആകത്തുള്ളൂ. അന്ന് 15 രൂപയായിരുന്നു ഡെലിവറി ചാർജ്, 65 രൂപ 15 രൂപ ഡെലിവറി ചാർജ്, മൊത്തം 80 രൂപയെ ആകത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഈ ഒരു ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അനസിന്റെ കയ്യിൽ നിന്നാണോ എടുത്ത് ഡിസ്കൗണ്ട് കൊടുത്തത്, അല്ലെങ്കിൽ ഹോട്ടലുമായിട്ട് ഒരു ടൈപ്പിലാണോ? അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഹോട്ടലുകാർക്ക് ഇതെന്തോ സംഭവം എന്ന് അറിയത്തില്ല, അപ്പം അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അവർക്ക് എത്ര ആണ് വില എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കണം. പിന്നെ കുറച്ചൊക്കെ നമുക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ, ഒരു പൊറോട്ടയ്ക്കൊക്കെ 2 രൂപ കൂട്ടിയിട്ട് അതേപോലെ സംഭവങ്ങൾ നമ്മൾ ചെയ്തായിരുന്നു. പക്ഷേ എന്തായാലും ഈ ഡിസ്കൗണ്ടൊക്കെ നമ്മൾ തന്നെ വഹിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഓടി, അതായത് ഒരു കമ്മീഷനും ഇല്ലാതെ അവരുടെ വിൽക്കുന്ന കാശ് അവർക്ക് കൊടുത്ത് കുറച്ച് നാൾ ഓടി. ഈ കച്ചവടം കൂടാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അവർ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് 5% കമ്മീഷനാക്കി, പിറ്റേ ആഴ്ച വിളിച്ചിട്ട് അവർ തന്നെ 10% അങ്ങനെ 15 ആയി 20 ആയി. ഇപ്പോൾ എത്രയാണ് കമ്മീഷൻ റേറ്റ്? ഇപ്പം 20% കമ്മീഷൻ, 20 to 25% വരെയാണ് നമ്മൾ
ചാർജ്, അത് സിറ്റി ബേസ് ആയിരിക്കും. അതായത് ബാക്കിയുള്ള കമ്പനികൾ ഉള്ള സിറ്റി ആണെങ്കിൽ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു കമ്മീഷൻ ആയിരിക്കും. ഓക്കെ. പിന്നെ അനസി, ഈ തോൽവികൾ നേരിട്ടവർക്ക് വലിയൊരു പ്രചോദനമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ പ്ലസ് ടുവിന് ഈ ആപ്പിൽ തന്നെ കേട്ടോ, ഈ പ്ലസ് ടുവിന് പിന്നെ തോറ്റവർക്ക് ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കുക, ആപ്പിൽ കൂടെ ഷവർമ വാങ്ങിക്കൊടുക്കുക, അങ്ങനെ ചില കലാപരിപാടികളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ പ്ലസ് ടു പകുതി വെച്ച് പഠിത്തം നിർത്തിയ ആളാണ്. പിന്നെ എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, ഇത് ഇവിടെ വെച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ ജീവിതം പോയി, തോറ്റു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയല്ല, പഠിക്കണം. പക്ഷേ അവിടെ നടന്നില്ലെങ്കിൽ, നമുക്ക് ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ പിന്നെ വിഷമിക്കണം. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുന്നിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഞാൻ ഇപ്പം ഇത് ഈ ബിരിയാണിയുടെ കൊടുത്തതിൻ്റെ കൂടെ ഒരു കമൻ്റ് ഇട്ടായിരുന്നു. അതായത് ജയിച്ചവർക്കെല്ലാം ജോലി കൊടുക്കാൻ വേണ്ടി നമ്മളെപ്പോലുള്ള കുറച്ച് പേരെന്തായാലും വേണം. ഇപ്പോൾ ഞാൻ തോറ്റതാണെങ്കിലും എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകരെല്ലാം MBA അതേപോലുള്ള വലിയ വലിയ കോഴ്സുകൾ കഴിഞ്ഞിട്ട് വന്നവരാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ കാര്യങ്ങൾ. സോ അപ്പം പ്ലസ് ടു തോറ്റ അനസാണ് ഇപ്പം MBAയും എഞ്ചിനീയറിംഗും കഴിഞ്ഞവർക്ക് ജോലി കൊടുക്കുന്നത് അല്ലേ? അത് തന്നെ ഒരു വലിയ എന്താ പറയുക, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ പെസിറ്റോ എന്ന് പറയുന്ന സ്ഥാപനം എല്ലാ സ്ഥലങ്ങളിലേക്കും ഫ്രാഞ്ചൈസ് കൊടുക്കുന്നുണ്ട്. ഈ ഫ്രാഞ്ചൈസ് കൊടുക്കുന്നവർക്ക് ഞങ്ങൾ മുൻഗണന നൽകുന്നത്, എടുക്കാൻ വരുന്നവർക്ക് മുൻഗണന നൽകുന്നവർ ഇതേപോലെ ഏതെങ്കിലും എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഏതെങ്കിലും കോഴ്സുകളിൽ ഡ്രോപ്പ് ആയവർക്കാണ് മുൻഗണന കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ. സോ അനസ്, നമ്മൾ പലർക്കും ഒരു പേടിയായിരിക്കും, അതായത് വൻകിട ഓൺലൈൻ ഫുഡ് ഓർഡറിങ് ആപ്പുകൾ ഓൾറെഡി ഉണ്ട്. അപ്പം ഇതിനിടയിൽ നമ്മുടെ ആപ്പ് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു, അതിന് എങ്ങനെ നമുക്ക് അതിനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരാം എന്നൊരു ഭയം എപ്പോഴെങ്കിലും മനസ്സിലുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ ഈ വൻകിട കമ്പനികളിലുള്ള സ്ഥലങ്ങളിലൊന്നും പോകത്തില്ല. ഈ വൻകിട കമ്പനികൾ ടയർ 1 ടയർ 2 സിറ്റികളിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. നമ്മൾ ആ സിറ്റികൾ ഒഴിവാക്കിയിട്ട് ടയർ 3 സിറ്റികളിൽ മാത്രമേ സംഭവം തുടങ്ങത്തുള്ളൂ. ഓക്കെ. ആ രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത സ്ഥലമായ കായംകുളത്ത്, കായംകുളം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലമാണ്, പക്ഷേ വലിയ സിറ്റി ഒന്നുമില്ല. അവിടെ നമ്മൾ തുടങ്ങി അത് മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു കമ്പനി അവിടെ വരുന്നത്. ആ കമ്പനി വന്നിട്ട് വലിയൊരു ടീം ആയിട്ട് അവിടെ വർക്ക് ചെയ്തിട്ട് ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ച 50% ഓഫറൊക്കെ ഇട്ട് മൊത്തം കസ്റ്റമേഴ്സിനെ അവരങ്ങ് കൊണ്ടുപോയി. പക്ഷേ എന്നാലും അപ്പം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു. നമുക്ക് അവിടെ ആകെ വരുന്ന ഓർഡർ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓർഡറായിരുന്നു, അത് മാത്രമേ ഉള്ളായിരുന്നു. ആ രീതിയിലായി. പിന്നാണ് അത് അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നപ്പോഴത്തേനാണ് എൻ്റെ പഴയ കാമുകിയുടെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ആ ബർത്ത്ഡേ വരുമ്പോഴത്തേന് സന്തോഷത്തിന് ഭാഗമായിട്ട് അവിടുത്തെ കടകളുമൊക്കെ ആയിട്ട് ചേർന്നിട്ട് ഹംഗർ ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ. അങ്ങനെ പോയ കസ്റ്റമേഴ്സ് എല്ലാം തിരിച്ചു വന്നു, ഭയങ്കര സെയിലായിരുന്നു, കാരണം ഭയങ്കര ഓഫറായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് നല്ല രീതിയിൽ കടവുമായി. അത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത്രയേ ഉള്ളൂ സംഭവം, ഈ കമ്പനി എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് നമ്മൾ ഈ കടവൊക്കെ അതിജീവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ വൻകിട കമ്പനികളുള്ള സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ തുടങ്ങത്തുള്ളൂ. അവിടെ ചെല്ലുക, അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഒരു 200-300 ഓർഡർ വരുന്നതിനെക്കാട്ടിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഇവരൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരു 150-175 ഓർഡർ വരുന്നത്. അപ്പം ഈ പെസിറ്റോ എന്ന് പറയുന്ന ഈ ആപ്പിന്റെ ഫ്യൂച്ചർ എന്താണ് മനസ്സ് കാണുന്നത്? ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 മാസത്തിനുള്ളിൽ കേരളം മൊത്തം ആവും. ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൽ ഓപ്പറേഷൻ ഉണ്ട്, പിന്നെ ന്യൂസിലൻഡ് ഏകദേശം സംസാരിച്ച് റെഡിയായിട്ടിരിക്കുകയാണ്. അനസിന്റെ ഈ സ്റ്റോറി ആയിട്ട് ഞാൻ തന്നെ ഇൻസ്പയർ ആയിപ്പോയി. ഇതിൽ കൂടുതൽ എന്ത് ഇൻസ്പിറേഷൻ ആണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പം അനസ്, അത് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പിന്നീട് പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയമൊന്നുമില്ല, പക്ഷെ പ്രണയത്തിന്റെ ഓർമ്മയ്ക്ക് ആയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഹംഗർ ഫെസ്റ്റ് നടത്തി. പിന്നെ ഈ പ്രാവശ്യം ഹംഗർ ഫെസ്റ്റ് നടത്തിയതിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഹംഗർ ഫെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ 10-30 lakh കടവായി, ഈ പ്രാവശ്യം നടത്തിയപ്പോൾ കടവായില്ല. ആ ഒരു ഗുണം മാത്രമേ ഉള്ളൂ ഉണ്ടായെന്ന് പറയുന്നത്. പക്ഷേ പ്രണയം എപ്പോഴും ഓർക്കാൻ ഇഷ്ടമുള്ള ആണ്, പക്ഷേ ഇനി പ്രണയിക്കത്തില്ല. അത് ശരി. അപ്പോൾ അനസ്, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഓൺ ദി ഷോ. അനസിന്റെ ഈ ആപ്പ് കടൽ കടന്ന് പല രാജ്യങ്ങളിലും എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. സോ താങ്ക് യു.